സ്റ്റുവർട്ട് ഇംഗ്ലണ്ട് ആണ് നമ്മുടെ നെക്സ്റ്റ് പാഠം ഇത് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി മൂന്ന് തൊട്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനാല് വരെയാണ് സ്റ്റുവർട്ട് ഇംഗ്ലണ്ട് എന്നുള്ള പീരീഡ് ഉള്ളത് സ്റ്റുവർട്ട് ഇംഗ്ലണ്ട് പീരീഡ് എന്ന് പറയുന്നത് ജെയിംസ് ഫസ്റ്റ് തൊട്ട് ക്യൂൻ ആൻ വരെയുള്ള പീരീഡ് ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു പീരീഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എലിസബത്തിൻ ഭരണത്തിന് ശേഷം ക്യൂൻ എലിസബത്ത് എന്ത് ചെയ്തു വെർജിൻ ക്യൂൻ ആണ് അല്ലെ അവര് വിവാഹം ചെയ്തിട്ടില്ല നമുക്കറിയാം അവര് നാല്പത്തഞ്ചു വർഷത്തോളം വേർജനായിട്ട് തന്നെ ഭരിച്ചു അപ്പോൾ അവസാന കാലഘട്ടങ്ങളിൽ എന്ത് വേണം അവരുടെ രാജ്യത്തിന് അടുത്തൊരു അവകാശി വേണം അല്ലെ അങ്ങനെ ഇരിക്കെ ഇവര് വിവാഹം ചെയ്യാത്തോണ്ട് തന്നെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിച്ചു സ്കോട്ട്ലൻഡിന്റെ രാജാവായിട്ടുള്ള ജെയിംസിനെ തന്റെ ഭരണം ഏൽപ്പിക്കാം നെക്സ്റ്റ് തന്റെ മുൻഗാമിയായിട്ട് ആര് വരണം പിൻഗാമിയായിട്ട് ആര് വരണം ജെയിംസ് ഫസ്റ്റ് വരണം എന്ന് ആഗ്രഹിച്ചു അപ്പോ ഇംഗ്ലണ്ടിന്റെ പുറത്തുള്ള ഒരാൾക്കും ഇംഗ്ലണ്ടിന്റെ രാജാവാൻ വേണ്ടി പറ്റില്ല അത് തെറ്റാണ് കാരണം എന്താണ് അവിടെ ജനിച്ച് വളർന്നതില്ലെങ്കിൽ ആ രാജ്യത്തോട് ബന്ധമുള്ള ഒരാൾക്ക് മാത്രമേ അവിടുത്തെ രാജാവാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ജെയിംസ് ഫസ്റ്റ് ആണ് ഏറ്റവും യോഗ്യൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹെൻറി ഫോർ സോറി ഹെൻറി സിക്സ്തിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആണ് ജെയിംസ് ഫസ്റ്റ് എന്ന് പറയുന്നത് കാരണം ഹെൻറി എന്ന് പറയുന്ന ആരാണ് ട്യൂഡർ ഡയനാസ്റ്റിയിലെ ഒരു കിങ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മകളുടെ മക മകളുടെ നെക്സ്റ്റ് ജനറേഷനിൽ വരുന്നതാണ് ആണ് ജെയിംസ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ നോക്കുമ്പോൾ ആ റിലേഷൻ പ്രകാരം ജെയിംസ് ഫസ്റ്റിന് രാജാവായിട്ട് വരാം അങ്ങനെ എന്ത് ചെയ്തു കുറെ വർഷങ്ങൾക്ക് ശേഷം ക്യൂൻ എലിസബത്തിന് ശേഷം ആര് വരുന്നു ജെയിംസ് ഫസ്റ്റ് രാജാവായിട്ട് വരുന്നു ആയിരത്തി അറുനൂറ്റി മൂന്ന് ഏ ഡിയിലെ എന്ത് ചെയ്തു ജെയിംസ് ഭരണം ഏറ്റെടുത്തു ആഫ്റ്റർ എലിസബത്ത് എലിസബത്തിന്റെ മരണത്തോട് കൂടിയിട്ട് ജെയിംസ് ഭരണ ഏറ്റെടുത്തു അങ്ങനെ ഇപ്പോ സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടും ഒരേ ക്രൗണിന്റെ അണ്ടറിൽ വന്നു അതായത് സ്കോട്ട്ലൻഡിൻ്റെ കിങ്ങും ജെയിംസ് ആണ് ഇംഗ്ലണ്ടിന്റെ കിങ്ങും ജെയിംസ് ആണ് കാരണം എന്താ ഇപ്പൊ ജെയിംസ് അങ്ങനെയാ ബന്ധമുണ്ടായത് കാരണം അവർ ഒരു റോയൽ റിലേഷൻഷിപ്പ് ഉണ്ട് ഒരു വിവാഹ ബന്ധത്തിലൂടെ രണ്ട് കുടുംബവും ഒരുമിച്ചായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റുവേർഡ് കുടുംബം എന്ന് പറയുന്നത് പുറത്തത്തെ ഒരു കുടുംബമല്ല അങ്ങനെ അവർക്ക് ഭരണം ലഭിച്ചു ഭരണം ലഭിച്ചതിന് ശേഷം ചെയ്തു രണ്ട് രാജ്യങ്ങളും ഒരു കിങ്ങിന്റെ അണ്ടറിൽ വന്നു അങ്ങനെ അദ്ദേഹത്തെ എല്ലാരും വിളിക്കാൻ തുടങ്ങി ഇപ്പൊ ഇപ്പോ കിങ് ഓഫ് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ കിങ് ഓഫ് സ്കോട്ട്ലൻഡ് എന്ന് വിളിക്കുന്ന ബുദ്ധിമുട്ടല്ലേ നീട്ടി പറയേണ്ടി വരും അതുകൊണ്ട് അവര് കിങ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് വിളിച്ചു ജെയിംസ് ഫസ്റ്റിന് അറിയപ്പെട്ടിരുന്നത് കിങ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നാണ് ഓക്കെ ഈ ടേം വരുന്നത് തന്നെ ആഫ്റ്റർ ഹിസ് ഹി കെയിം ടു പവർ ജെയിംസ് ഫസ്റ്റ് ഭരണത്തിൽ വന്നതോട് ഈ ഒരു പേര് വരുന്നത് അപ്പോ ജെയിംസ് ഫസ്റ്റ് എന്ന് പറയുന്നത് ക്യൂൻ എലിസബത്തിനെ വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യാസമുള്ള സ്വഭാവമുള്ള വ്യക്തിയാണ് ഒന്നാമതെന്ന് പറഞ്ഞാൽ ജെയിംസ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഹിസ് വെയിൻ ആൻഡ് ടോക്കറ്റീവ് വളരെയധികം എന്താണ് പൊങ്ങച്ചം പറയുന്ന ഒരുപാട് സംസാരിക്കുന്ന എക്സ്ട്രാ വേഗൻറ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് തന്നെ കുറിച്ച് ആരൊക്കെ പൊക്കി പറയുന്നു അവർക്കൊക്കെ സഹായം കൊടുക്കുക അവരൊക്കെ എന്താണ് ഏറ്റവും അടുത്ത ആൾക്കാരായിട്ട് പരിഗണിക്കുക അങ്ങനെ ഒരു എന്താണ് ഒരു ശരിയായ രീതിയിൽ ഒരു ഭരണം നടത്താൻ കഴിവില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഹി ലാക്ക് ദ ടാക്ക് ആൻഡ് ജഡ്ജ്മെന്റ് അയാൾക്ക് പെട്ടെന്ന് തന്നെ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ജെയിംസ് ഫസ്റ്റ് എന്നുള്ള രാജാവിന് നല്ല തീരുമാനങ്ങൾ എടുക്കാനോ അതും ബുദ്ധിപൂർവ്വം എടുക്കാനൊന്നും പലപ്പോഴും സാധിച്ചിരുന്നില്ല അദ്ദേഹം എടുക്കുന്ന പല ജഡ്ജ്മെന്റുകളും തെറ്റായിട്ട് തെറ്റായിട്ട് മാറി മാത്രല്ല പ്രാക്ടിക്കൽ അഫയേഴ്സ് നമുക്കറിയാം ഓൾറെഡി ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് തന്നെ കത്തോളിക്സും പ്യൂരിറ്റൻസും സോറി കത്തോളിക്സും പ്രൊട്ടസ്റ്റൻസും തമ്മിൽ എപ്പോഴും പ്രശ്നം നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ജെയിംസ് ഫസ്റ്റ് വന്നതോടുകൂടി കൂടുതൽ രൂക്ഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കത്തോളിക്സ് ഒക്കെ സോറി കത്തോളിക്സൊക്കെ ഇദ്ദേഹത്തെ കൂടുതൽ എന്താണ് ഈ നോബൽസും ബാരൻസും ഒക്കെ ഇദ്ദേഹത്തെ ഭയങ്കരമായിട്ട് പൊക്കി പറയാനും ഇദ്ദേഹത്തിന് പല കാര്യങ്ങൾ കാഴ്ചവെക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് അദ്ദേഹം അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും അങ്ങനെ എന്താണ് ഒരു പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റാത്ത ഒരു രാജാവായിരുന്നു ഹി ഹാഡ് നോ ഇൻസൈറ്റ് ഇൻ ടു പ്രാക്ടിക്കൽ അഫേഴ്സ് കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലൊന്നും ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹത്തിന് എന്താണ് ഫ്ളാറ്ററി ഭയങ്കര ഇഷ്ടമായിരുന്നു ഹി ലാവുഡ് ഫ്ലാക്റ്ററി അതായത് മുഖസ്തുതി പറയാ അതായത് ഇപ്പൊ ഒരാള് വന്നിട്ട് ഓ രാജാവിനെ കുറിച്ച് നാട്ടിലൊക്കെ നല്ല അഭിപ്രായമാണ് രാജാവിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ അദ്ദേഹത്തെ എന്ത് ചെയ്തു ഒരുപാട് മുഖസ്തുതി പറഞ്ഞ അദ്ദേഹത്തെ പോക്കറ്റിലാക്കാൻ നോക്കി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫേവറിറ്റ്സ് അദ്ദേഹത്തിന് ഒരുപാട് ഫേവറേറ്റ്സുകളും ഉണ്ടായി ഇങ്ങനെ ഇദ്ദേഹത്തെ പൊക്കി പറയുന്ന ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുന്നവര് ഇദ്ദേഹത്തോടൊപ്പം നിന്നു മാത്രല്ല എന്താണ് അത് അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി കുറച്ചു ഓക്കെ അതായത് കിങ് അത്ര കൊള്ളൂലാന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായം വരാനും കൂടി തുടങ്ങി ഹിസ് ഫ്ലാറ്റേഴ്സ് കോൾഡ് ഹിം ബ്രിട്ടീഷ് സോളമൻ ജനങ്ങളുടെ ഇടയിൽ എന്താണ് ബ്രിട്ടീഷ് സോളമൻ അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങി മാത്രല്ല എന്താണ് വൈസസ്റ്റ് ഫൂളിൻ ഇൻ എന്താണ് ക്രൈസ്ഡ ക്രൈസ്റ്റിൻഡം എന്നാണ് അദ്ദേഹത്തെ പറയുന്നത് അതായത് അദ്ദേഹത്തെ ഇങ്ങനെയും കൂടി വിളിക്കാൻ തുടങ്ങി വൈസസ്റ്റ് ഫോൾ ഇൻ ക്രിസ്ത്യൻഡം ബുദ്ധിമാനായ വിഡ്ഡി എന്നുള്ള അർത്ഥത്തിലും അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങി മാത്രമല്ല എന്താണ് ഹിസ് റഫ് ആൻഡ് അൺപോളിഷ്ഡ് മാനേഴ്സ് മെയ്ഡ് ഹിം എക്സ്ട്രീംലി അൺപോപ്പുലർ അദ്ദേഹം ഭയങ്കര റഫായിട്ടാണ് ബിഹേവ് ചെയ്തിരുന്നത് ഭയങ്കര എന്താണ് ദേഷ്യക്കാരനായിട്ടും ഒക്കെയാണ് ബിഹേവ് ചെയ്തിരുന്നത് മാത്രമല്ല എന്താണ് ഒരു ഒരു രാജാവിന്റെ ഒരു രീതി ആയിരുന്നില്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഭയങ്കര എന്താണ് അൺപോളിഷ്ഡ് മാനേഴ്സ് ആയിരുന്നു എങ്ങനെയാണ് മാനേഴ്സ് കീപ്പ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഡേ ബൈ ഡേ അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി കുറഞ്ഞുകൊണ്ട് വന്നു ഓക്കെ ഹി ബിലീവ് ഇൻ ദ തിയറി ഓഫ് ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്സ് ആസ് സച്ച് ആസ് ഹി റൂൾഡ് ദ മോസ്റ്റ് ഇറസ്പോൺസിബിൾ വേവിംഗ് ഹെവി ടാക്സസ് ആൻഡ് പണിഷിങ് ഇംപ്രസന്റിങ് പേഴ്സൺസ് അർബിറ്ററലി അതായത് ഈ പറയുന്ന കത്തോലിക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ പറയുന്ന മതവിശ്വാസികളൊക്കെ അദ്ദേഹത്തോടൊപ്പം ചേർന്നിട്ട് അദ്ദേഹത്തിന് കുറെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അതിലൊന്നാണ് ദ ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്സ് അതായത് ദൈവത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് കിങ് ദൈവം പറയുന്ന കാര്യങ്ങളാണ് കിങ്ങ് പ്രവർത്തിക്കുന്നത് അല്ലാണ്ട് എന്താണ് വേറെ ആർക്കും അതിലിടപെടാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ഡിവൈൻ റൈറ്റ്സ് അതായത് കിങ്ങിന് മാത്രമേ ലോകത്ത് എന്തും ചെയ്യാനുള്ള അവകാശം ഉള്ളൂ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന നോബിൾസും ഒക്കെ ഇദ്ദേഹത്തെ ധരിപ്പിക്കുകയും ഇദ്ദേഹം അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങി ഇതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ടാക്സുകൾ നികുതികൾ പിരിക്കാൻ വേണ്ടി തുടങ്ങി മാത്രമല്ല പിന്നെന്താണ് ജനങ്ങളെയൊക്കെ വെറുതെ പണിഷ് ചെയ്യാനും ജയിലിലടക്കാനും ഒക്കെ തുടങ്ങി വെറുതെ അറസ്റ്റ് ചെയ്യും അദ്ദേഹത്തെ നോക്കി എന്താണ് അദ്ദേഹത്തിനെ വിഷ് ചെയ്തില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഹി നെവർ അണ്ടർസ്റ്റുഡ് ദ ഫീലിങ്സ് ഓഫ് ഇംഗ്ലീഷ് പീപ്പിൾ ഇംഗ്ലണ്ടിലെ ജനങ്ങളുടെ വികാരം എന്താണ് അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ഒരിക്കലും ഇദ്ദേഹം മനസ്സിലാക്കിയിരുന്നില്ല ഹി വാസ് എ ബാഡ് ജഡ്ജ് ഓഫ് മെൻ ആൻഡ് ഹെൻസ് ഫെയിൽ ടു സെലക്ട് മെൻ ഓഫ് മെറിറ്റ് ആൻഡ് ദ റിയൽ വേർത്ത് വേർത്ത് ഇൻ ദ ലാൻഡ് മാത്രല്ല അദ്ദേഹം എന്താണ് ആണുങ്ങളെ കുറിച്ച് അവിടുത്തെ മനുഷ്യന്മാരെ കുറിച്ച് വളരെ എന്താണ് നല്ല രീതിയിലല്ല ജഡ്ജ് ചെയ്തിരുന്നത് മനസ്സിലാക്കിയിരുന്നത് മാത്രല്ല എന്താണ് അദ്ദേഹത്തിന് ശരിക്കും ആ നാടിന്റെ ഉപയോഗം നാടിന് ആ നാട്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒന്നും അദ്ദേഹത്തിന് ഒരു കറക്റ്റ് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല ഹിസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട്സ് ആൻഡ് ഡിപ്പോസിറ്റ് ഈ റൂൾ ഹാഡ് കോസ്റ്റ് ഗ്രേറ്റ് ഒഫൻസ് ടു ഇംഗ്ലീഷ് പീപ്പിൾ ആൻഡ് പാർലമെന്റ് അദ്ദേഹത്തിന്റെ എന്താണ് വളരെ നിയമവിരുദ്ധമായിട്ടുള്ള ഭരണഘടനാ ലംഘകനമായിട്ടുള്ള എന്താണ് അവിടുത്തെ വിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള നിയമങ്ങൾ പാസാക്കാനും അങ്ങനെ എന്താണ് ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാനും തുടങ്ങി ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഫ്രഞ്ച് കിങ് ഹു ഹാഡ് ദ റോ നോളജ് ഓഫ് ജെയിംസ് ഫസ്റ്റ് സെഡ് ഹിം ദി വാസ് ദോസ്റ്റ് ലേൺഡ് ഫുൾ ഇൻ ദ ക്രിസ്ത്യൻഡം അപ്പൊ ഇദ്ദേഹത്തെ മനസ്സിലാക്കിയ ഫ്രാൻസിന്റെ ഒരു ചീഫ് മിനിസ്റ്റർ ആണ് ഇദ്ദേഹത്തെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത് ഹിസ് ദി മോസ്റ്റ് ലേൺഡ് ഫുൾ ഒരുപാട് ബുദ്ധിയുള്ള വിഡ്ഡിയായിട്ട് ക്രൈ ക്രൈസ്തവ ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള പഠിച്ച ഒരു വിഡിയാണ് ഇദ്ദേഹം അന്ന് അദ്ദേഹത്തെ വിളിക്കേണ്ടായി ഇനി നമുക്ക് ഇതിൽ പറയാനുള്ളത് രാജാവും അതുപോലെ തന്നെ പാർലമെന്റും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് സിക്സ്റ്റീൻ നോട്ട് ത്രീ തൊട്ട് സിക്സ്റ്റീൻ എയ്റ്റി നയൻ വരെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് സ്ട്രഗിൾ ബിറ്റ്വീൻ ക്രൗൺ ആൻഡ് ദ പാർലമെന്റ് ആണ് ആ ടോപ്പിക് പറയാനുള്ളത് നമുക്കത് പറയാം അപ്പം നമ്മൾ ജെയിംസ് ഫസ്റ്റിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ജെയിംസ് ഫസ്റ്റിൻ്റെ കാലഘട്ടങ്ങളിലാണ് ഒരുപാട് റിഫോർമേഷൻസ് കൊണ്ട് രാജാവിന്റെ അധികാരങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് എന്തു ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ അവിടെ ഫോം ചെയ്യുന്നത് ഒരു എന്താണ് പാർലമെന്റ് ഒക്കെ ഫോം ചെയ്യുന്നത് അങ്ങനെയാണ് സൈമൺ ഡി മോൺഫോട്ടിൻ്റെ ഒക്കെ കാലഘട്ടത്തിലാണ് അപ്പം അതിനുശേഷം ഇപ്പോഴാണ് നമ്മൾ പാർലമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് പറയാൻ പോകുന്നത് കാരണം എലിസബത്തും പിരീഡുകളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ സ്റ്റുവേർട്ട് പിരീഡ് തുടങ്ങിയതിന് ശേഷം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിലാണ് എന്ത് നടക്കുന്നത് ദ ഗ്ലോറിയസ് റെവല്യൂഷൻ ഇല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്ന് പറയുന്ന സംഭവം നടക്കുന്നത് അതാണെന്ന് വെച്ചാൽ സ്റ്റുവർട്ട് കിങ്സ് ഇപ്പോൾ ട്യൂഡൈനാസിറ്റിയിലാണ് എലിസബത്ത് അതായത് ജെയിംസിൻ്റെ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഉള്ള സ്റ്റുവാർട്ട് ഭരണാധികാരികളിൽ എന്ത് ചെയ്യുന്നു അവരും ഈ പറയുന്ന പാർലമെന്റും തമ്മിൽ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് അതിൽ ജെയിംസ് സെക്കൻഡിനെ എന്ത് ചെയ്യുന്നു ആയിരത്തി അറുനൂറ്റി എൺപത്തിഒമ്പതില് നിഷ്കാസനം ചെയ്യുന്നു അതായത് അദ്ദേഹത്തെ ആ കിരീടത്തിൽ നിന്നും ആ കിങ്ങിന്റെ പൊസിഷനിൽ നിന്നും റിമൂവ് ചെയ്യുന്നു അതാണ് ഇതിന്റെ എൻഡ് എന്ന് പറയുന്നത് അപ്പൊ അതിനെയാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് പറയുന്നത് കിങ്ങിനെ കിങ്ങിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് കംപ്ലീറ്റ് ഒരു പാർലമെന്ററി സിസ്റ്റം വരുന്നതോടു കൂടിയിട്ടാണ് ഈ ഗ്ലോറിയസ് റെവല്യൂഷൻ തീരുന്നത് ഓക്കെ ഇതിനു തന്നെയാണ് ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്ന് പറയുന്നത് ബ്ലഡ്ലെസ് റെവല്യൂഷൻ ഓക്കെ രക്തരഹിത വിപ്ലവം എന്ന് പറയുന്നത് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ജെയിംസ് സെക്കൻഡിന് മുമ്പുള്ള ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജെയിംസ് ഫസ്റ്റിനെ കുറിച്ചാണ് ജെയിംസ് ഫസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജെയിംസ് ഫസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ഒരു സുപ്രീം ലീഡർ ആയിട്ടാണ് കരുതിയിരുന്നത് അതായത് കിങ് ആണ് രാജ്യത്തിന്റെ എല്ലാം അവിടെ പാർലമെന്റിനൊന്നും ഒരു റോളും ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസം അദ്ദേഹത്തെ അദ്ദേഹം അങ്ങനെയാണ് ജീവിച്ചിരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചുറ്റും ഒരുപാട് നോബൽസും അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ചേർന്നിട്ട് ഇദ്ദേഹത്തെ ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ചിരുന്നു അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്ത് ചെയ്തു കിങ്ങിനെ അവരുടെ വശത്താക്കി കിങ്ങിനെ എന്ത് വിശ്വസിപ്പിച്ചു ദ തിയറി ഓഫ് ഡിവൈൻ റൈറ്റ് എന്ന് പറയുന്ന സംഭവം വിശ്വസിപ്പിച്ചു എന്താണ് ഈ തിയറി ഓഫ് ഡിഫ ഡിവൈൻ റൈറ്റ് എന്ന് പറയുന്നത് അതായത് കിങ് എന്ന് പറയുന്നത് രാജാവിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് ദ കിങ് ആർ ദി റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഗോഡ് ഓൺ ദ ഏർത്ത് ഹെൻസ് ദ ആർ നോട്ട് റെസ്പോൺസിബിൾ ടു എനി ഹ്യൂമൻ ബീയിങ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ബട്ട് ദേ ആർ റെസ്പോൺസിബിൾ ടു ഗോഡ് ഓൺലി അതായത് കിങ് എന്ന് പറയുന്നത് ഗോഡിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് ദൈവം പറഞ്ഞു വിട്ട ആളാണ് അതുകൊണ്ട് തന്നെ മനുഷ്യന്മാര് ചെയ്യുന്ന ഒരു കാര്യത്തിനും എന്തില്ല കിങ്ങിന് റോളില്ല മാത്രല്ല കിങ് കേൾക്കേണ്ടത് ദൈവത്തെ മാത്രാണ് ഇതാണ് തിയറി ഓഫ് ഡിവൈൻ റൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ കിം ജെയിംസ് ഇതിൽ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർലമെന്റ് പറയുന്ന ഒരു കാര്യങ്ങളും അനുസരിച്ചിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിൽ ആണ് ഒരു എന്താണ് രീതിയിലാണ് ഭരിച്ചുകൊണ്ടിരുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ പാർലമെന്റിന് വളരെയധികം ഉണ്ടാക്കും ഇതൊന്നും ഒട്ടും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം തിയറി ഓഫ് ഡിവൈൻ റൈറ്റ് എന്ന് പറയുന്നത് ശുദ്ധ പണ്ടത്തരാണ് അദ്ദേഹം എന്താണ് പൊട്ടന്മാരെ പോലെ ഇതൊക്കെ പറഞ്ഞു നടക്കുന്നത് പാർലമെന്റിന് പാർലമെന്റിനൊട്ടും ഇഷ്ടമായിരുന്നില്ല പാർലമെന്റ് എല്ലാ കാലത്തും ഈ ഫോളിഷ് മിസ്റ്റിസത്തിനെതിരെ പറഞ്ഞുകൊണ്ടേയിരുന്നു കാരണം എന്താണ് ഇറ്റ് ഇസ് എ ഫോളിഷ് മിസ്റ്റിസം അതായത് ഒരു അന്ധവിശ്വാസമാണ് പൊട്ടത്തരമാണത് അതുകൊണ്ട് തന്നെ അതിനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു വാർ തന്നെ ഉണ്ടായി വാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊന്നാണ് സിവിൽ വാർ എന്ന് പറയാം ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട് പുറത്ത് നമുക്ക് കാണില്ല അങ്ങനെതാണ് തഗ് ഓഫ് വാർ ബിറ്റ്വീൻ ദി കിങ് ആൻഡ് ദി പാർലമെന്റ് കിങ്ങും പാർലമെന്റും തമ്മിൽ എപ്പോഴും ഈ കാര്യത്തില് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ റിലീജിയസ് പോളിസി ഓഫ് കിം ജെയിംസ് വാസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദിസ് സ്ട്രഗിൾ അദ്ദേഹത്തിന്റെ റിലീജിയസ് പോളിസി അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം കത്തോളിക്സിനെയും പ്രൊട്ടസ്റ്റിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ടൈപ്പൊന്നും ആയിരുന്നില്ല അദ്ദേഹം കൂടുതലായിട്ട് എന്താണ് കത്തോലിക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആംഗ്ലിക്കൻസിനെയും പ്യൂരിറ്റൻസിനെയും ഒക്കെ എന്താണ് മൂന്ന് കാറ്റഗറി ആയിട്ട് തന്നെയാണ് കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു താല്പര്യമൊന്നും ഒന്നിനും കാണിച്ചില്ല ഹു എക്സ്പെക്ടി അനോയ്ഡ് വിത്ത് ഹി വേർ നോട്ട് ഗ്രാന്റ് ഫെസിലിറ്റീസ് അക്കോർഡിംഗ് ടു ദർ എക്സ്പെക്ടേഷൻ അപ്പോൾ കത്തോളിക്സ് എന്ത് ചെയ്തു ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ കണ്ടിട്ട് അവർ വിചാരിച്ചു എനിക്ക് കത്തോളിക്സിനെ സപ്പോർട്ട് ചെയ്യായിരിക്കും ആര് കിങ് ജെയിംസ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നടത്തി തരും എന്ന് വിചാരിച്ചു പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തില്ല കത്തോലിക്സിന്റെ കാര്യങ്ങളൊന്നും വലിയ മൈൻഡ് കൊടുത്തില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു പ്യൂരിറ്റൻസും കത്തോലിക്സും ഒക്കെ കിങ്ങിനെതിരെ തിരിഞ്ഞു പാർലമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി എന്നിട്ടോ പാർലമെന്റ് കൂടെ നിന്ന് കിങ്ങിനെ എന്താണ് പ്രശ്നത്തിൽപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇത് മാത്രമല്ല പാർലമെന്റിന്റെ ശക്തി കൂടാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് വേറൊരു കാര്യം എന്ന് പറയുന്നത് കിങ് ജെയിംസ് എന്ന് പറയുന്നത് വളരെയധികം എന്താണ് ദൂർത്തടിക്കുന്ന സ്പെൻ ത്രീ ഹാഡ് എംറ്റൈഡ് ദ റോയൽ ട്രഷറി അദ്ദേഹം ഖജനാവ് കാലിയാക്കുന്ന രീതിയിലുള്ള ദൂർത്താണ് നടത്തിയിരുന്നത് അദ്ദേഹം വളരെ ലക്ഷൂറിയസ് ലൈഫ് നയിച്ചു ഒരു കൈയും കണക്കൂലാണ്ട് പൈസയൊക്കെ ചെലവിക്കാൻ തുടങ്ങി അതോടുകൂടി രാജ്യം എന്താവും പൈസ ഇല്ലാത്ത അവസ്ഥയാവും അങ്ങനെ അത് മാത്രമല്ല അപ്പൊ ട്രഷറി ഫില്ല് ചെയ്യാൻ എന്ത് ചെയ്തു ടാക്സുകള് ചുമത്തിക്കൊണ്ടേയിരുന്നു അതായത് പുതിയ പുതിയ ടാക്സുകൾ ജന ചുമത്തി ജനങ്ങളിൽ നിന്നും പൈസ ശേഖരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇത് മൂന്ന് റീസൺസ് ആണ് പ്രധാനമായിട്ട് പാർലമെന്റിനെ കിങ്ങിനെതിരെ തിരിച്ചത് ഒന്നെന്ന് പറയുന്നത് ദ തിയറി ഓഫ് ഡിവൈൻ റൈറ്റ് ഓക്കെ തിയറി ഓഫ് ഡിവൈൻ റൈറ്റിൽ കിങ് വിശ്വസിക്കുന്നതിനെ ആരെ ആരെതിർത്തിരുന്നു പാർലമെന്റ് എതിർത്തിരുന്നു അതുപോലെ രണ്ടാമത്തെന്ന് പറയുന്നത് ദ കത്തോളിക്സ് ആംഗ്ലിക്കൻസ് പ്യൂരിറ്റൻസ് ഇവരോടൊപ്പം നിന്ന് കുറെയൊക്കെ കിങ്ങിന്റെ ഫേവർ എടുക്കാൻ നോക്കി അങ്ങനെ പാർലമെന്റ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാണ്ട് വന്നു തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ് ഹെവി ടാക്സസ് ഇമ്പോസ് ചെയ്തു അതെന്താണ് സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് ബേഡൻസ് അടിച്ചേൽപ്പിക്കുന്നതാണ് ഇതൊക്കെ കൂടി അദ്ദേഹത്തെ എന്താണ് പാർലമെന്റുമായിട്ട് എപ്പോഴും കോൺഫ്ലിക്റ്റ് മാത്രമായിട്ട് ബാക്കിയായി ഇനി ഇദ്ദേഹം പങ്കെടുത്ത ഓരോ പാർലമെന്റുകളാണ് നമ്മൾ പറയുന്നത് ആയിരത്തി അറുനൂറ്റി നാല് തൊട്ട് ആയിരത്തി അറുനൂറ്റി പതിനൊന്ന് വരെയാണ് ആദ്യത്തെ ഒരു പാർലമെന്റ് ജെയിംസ് ഫസ്റ്റ് ആൻഡ് ഹിസ് ഫസ്റ്റ് പാർലമെന്റ് സിക്സ്റ്റീൻ നോട്ട് ഫോർ ടു സിക്സ്റ്റീൻ ലെവൻ വരെ പാർലമെന്റ് വാസ് മെറ്റ് ഇൻ സിക്സ്റ്റീൻ നോട്ട് ഫോ ലാസ്റ്റ് ഫോർ സെവൻ ഇയേഴ്സ് ഏഴ് വർഷത്തോളം ആ പാർലമെന്റ് നിലനിന്നു അതിലെന്താണ് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാനൊക്കെയാണ് ഈ പാർലമെന്റ് വിളിച്ചു കൂട്ടുക പക്ഷെ പാർലമെന്റ് എന്ത് ചെയ്തു കിങ്ങിനെ ക്രിട്ടിസൈസ് ചെയ്തു അദ്ദേഹത്തിന് അൺസിമ്പത്തറ്റിക് ആറ്റിറ്റ്യൂഡിനെ ക്രിട്ടിസൈസ് ചെയ്തു നിങ്ങൾ എന്താണ് ഇങ്ങനെ രാജ വായിക്കാൻ എന്താണ് ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാനാണ് അല്ലാണ്ട് ഇങ്ങനെ പാവങ്ങളെ വീണ്ടും ബുദ്ധിമുട്ടിക്കുക എല്ലാം വേണ്ട എന്നുള്ള രീതിയിൽ പാർലമെന്റ് ക്രിട്ടിസൈസ് ചെയ്തു അങ്ങനെ ഇരിക്കെ തന്നെ എന്ത് ചെയ്തു ഒരുപാട് ഗ്രാൻഡുകൾ കിങ്ങ് ട്രേഡിങ് കമ്പനീസിനായിട്ട് കൊടുത്തു അതായത് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ ട്രേഡിംഗ് കമ്പനീസിന് കൂടുതൽ പിന്തുണ കൊടുത്തു അതും എന്ത് ചെയ്തു പാർലമെന്റ് എതിർത്തു മാത്രമല്ല അദ്ദേഹം ബുക്ക് ഓഫ് റേറ്റ്സ് ബുക്ക് ഓഫ് റേറ്റ്സ് എന്നുള്ളതിനെ ഒരു ലോ പാസ് ചെയ്തിരുന്നു ഇഷ്യൂ ചെയ്തിരുന്നു അതിനെയും എതിർത്തു ഒപ്പം തന്നെ എന്താണ് ഹി ഇംപോസ്റ്റ് എക്സ്ട്രാ ഡ്യൂട്ടീസ് ഓൺ ഹോൾ മാസ് അതായത് ആ ഇംഗ്ലണ്ടിലെ എല്ലാ ജനങ്ങൾക്കും ഒരു എക്സ്ട്രാ ഡ്യൂട്ടി അദ്ദേഹം ഇമ്പോസ് ചെയ്തു അതിന്റെ പേരാണ് ഇമ്പോസിഷൻസ് എന്നുള്ളത് അതൊന്നെയ്തു പാർലമെന്റ് അപ്പോസ് ചെയ്തു അങ്ങനെ ഒരു കാര്യത്തിനും പാർലമെന്റ് ഒരുമിച്ച് നിന്നില്ല അങ്ങനെ അദ്ദേഹം പാർലമെന്റ് പിരിച്ചുവിട്ടു അങ്ങനെയാണ് ആയിരത്തി അറുനൂറ്റി പതിനൊന്നില് ഫസ്റ്റ് പാർലമെന്റ് അവസാനിക്കുന്നത് സെക്കൻഡ് പാർലമെന്റ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ഫോർട്ടീനിലാണ് സിക്സ്റ്റീൻ ഇലവനു ശേഷം സിക്സ്റ്റീൻ ഫോർട്ടീൻ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത പാർലമെന്റ് വിളിക്കുന്നത് അതിലെന്താണ് വീണ്ടും ഫിനാൻഷ്യൽ നീഡ്സിന് വേണ്ടിയിട്ട് ജെയിംസ് ഫസ്റ്റ് ഇങ്ങനെ ഒരുപാട് എന്താണ് ടാക്സ് ചുമത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു പക്ഷെ ഒരു കാര്യവും എന്ത് ചെയ്തില്ല പാർലമെന്റ് പാസ് ചെയ്തില്ല ഒരു ഗ്രാന്റും ഇനി നടക്കില്ല ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ സെക്കൻഡ് പാർലമെന്റ് പെട്ടെന്ന് തന്നെ പിരിച്ചുവിടെ ഉണ്ടായി തേർഡ് പാർലമെന്റ് എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റിഇരുപത്തി ഒന്ന് തൊട്ട് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് വരെയാണ് ഓക്കെ ജെയിംസ് ഫസ്റ്റ് സമ്മെൻഡ് ഹിസ് തേർഡ് പാർലമെന്റ് അങ്ങനെ അദ്ദേഹം മൂന്നാമത്തെ പാർലമെന്റ് വിളിച്ചു അദ്ദേഹം എന്ത് ചെയ്തു ഹിസ് ഫോറിൻ പോളിസി ഈ പാർലമെന്റിൽ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫോറിൻ പോളിസിനെ എല്ലാരും ക്രിട്ടിസൈസ് ചെയ്തു ഓക്കെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹം മാരേജ് നെഗോഷിയേഷൻ വിത്ത് സ്പെയിൻ സ്പെയിനുമായിട്ടുള്ള തന്റെ മകന്റെ വിവാഹത്തിൽ ചർച്ചകൾ നടന്ന് അതിനെതിരെയും വലിയ ഡിസപ്രൂവൽ പാർലമെന്റിൽ ഉണ്ടായി മാത്രല്ല അദ്ദേഹത്തിന്റെ മൊണോപ്പൊളിക്കൽ ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെയും വളരെയധികം ദോഷം ചെയ്തു മാത്രമല്ല ഹിസ് ഓൾഡ് വെപ്പൺ ഇംപീച്ച്മെന്റ് ബൈ ഇംപീച്ചിങ് ബേക്കൺ വാസ് സെറ്റ് ഫോർ ദ ട്രയൽ ബിഫോർ ദ ഹൗസ് ഓഫ് ലോർഡ്സ് അപ്പൊ ഫ്രാൻസിസ് ബേക്കണെ അറിയാമല്ലോ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യുന്നതും അദ്ദേഹത്തെ ജയിലിൽ അയക്കുന്നതൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ കിങ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ പാർലമെന്റ് ഹെൻസ് ഡിസോൾവ് ദ പാർലമെന്റ് അങ്ങനെ വീണ്ടും കിങ്ങിനെ ഈ പാർലമെന്റിനോട് തീരെ താല്പര്യമില്ലാണ്ടായി പാർലമെന്റ് വീണ്ടും പിരിച്ചുവിട്ടു ഇതാണ് ഫസ്റ്റ് പാർലമെന്റ് സെക്കൻഡ് പാർലമെന്റ് ആൻഡ് തേർഡ് പാർലമെന്റ് ഇനി ഫോർത്ത് പാർലമെന്റ് പറയാം ഫോർത്ത് പാർലമെന്റ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ട്വന്റി ഫോറിലാണ് വിളിച്ചു ചേർക്കുന്നത് ഡിഡ് നോട്ട് ഗ്രാൻഡ് ഹോൾ ദ സപ്ലൈസ് അതിൽ ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും പാർലമെന്റ് സംബന്ധിച്ച് കൊടുത്തില്ല കുറച്ചൊക്കെ കാര്യങ്ങൾ വിട്ടുനിന്നു ആൻഡ് ദ ലോഡ് ഓഫ് ട്രഷർ ആൻഡ് ദാസ്റ്റ് ആൻഡ് ആക്ട് ഡിക്ലറിങ് ഗ്രാൻഡ് ഫോർ മൊണോപ്പൊളിസ് ഇല്ലീഗൽ ഇല്ലീഗലായിട്ട് മൊണോപ്പൊളീസിന് ഗ്രാൻഡിങ് കൊടുക്കുന്നതിനൊക്കെ എതിർക്കുകയൊക്കെ ചെയ്തു ഇംപി ചെയ്തു ഇംപി ചെയ്യാന്ന് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്തു സോ അങ്ങനെ ആയിരത്തി അറുനൂറ്റിഇരുപത്തി അഞ്ചില് ജെയിംസ് ഫസ്റ്റ് മരിക്കേണ്ടായി അപ്പൊ ജെയിംസ് ഫസ്റ്റിന്റെ മരണത്തോടു കൂടി എന്ത് ചെയ്തു പാർലമെന്റ് കുറച്ചും കൂടി സ്ട്രോങ് ആയി നമുക്കറിയാം ഓരോ കാര്യത്തിൽ ഇപ്പൊ പാർലമെന്റ് എതിരഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതെന്ത് ചെയ്യും കൂടുതലായിട്ട് പാർലമെന്റ് പവർ കൊടുക്കും അപ്പൊ എന്തൊക്കെ അച്ചീവ്മെന്റ് ആണ് ജെയിംസ് ഫസ്റ്റിന്റെ കാലഘട്ടത്തിൽ പാർലമെന്റ് നേടിയെന്നുള്ള ടോപ്പിക് കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ചാൾസ് ഫസ്റ്റ് വരുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം പാർലമെന്റ് ഉണ്ടാക്കിയ നേട്ടങ്ങള് പറയാം ഫസ്റ്റ് വൺ ഇസ് പാർലമെന്റ് സ്ട്രോങ്ലി ക്രിട്ടിസൈസ് ദ തിയറി ഓഫ് ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്സ് പ്രാക്ടീസ്ഡ് ബൈ ദി ജെയിംസ് ഫസ്റ്റ് അപ്പം ജെയിംസ് ഫസ്റ്റ് വിശ്വസിച്ചിരുന്ന തിയറി ഓഫ് ഡിവൈൻ റൈറ്റ് അതിനെന്ത് ചെയ്തു ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്തു സ്ട്രോങ് ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്തു അതാണ് ഒരു കാര്യം അതൊരു അച്ചീവ്മെന്റ് ആണ് കിങ്ങിനെ ക്രിട്ടിസൈസ് ചെയ്യാന്നുള്ള തന്നെ ഒരു അച്ചീവ്മെന്റ് ആണ് രണ്ടാമത്തതെന്ന് പറയുന്നത് കോമൺസ് റിവൈവ് ദ നൈറ്റ് റൈറ്റ് ഓഫ് ഇംപീച്ച്മെന്റ് വോട്ട് ചെയ്ത് ഒരാളെ പുറത്താക്കുക എന്നുള്ള കാര്യം ഹൗസ് ഓഫ് കോമൺസിൽ നടത്താൻ വേണ്ടി സാധിച്ചു അതുപോലെ തന്നെ ഇറ്റ് ഡിക്ലെയർഡ് മൊണോപോളി ഇല്ലീഗൽ ബൈ പാസിങ് ദ സ്റ്റേറ്റ് സ്റ്റാറ്റ്യൂട്ട് എഗെയിൻസ്റ്റ് ദം എന്താണ് ഏകപക്ഷീയമായ നിലപാടുകൾ എടുക്കുന്നതിനെതിരെ എന്ത് ചെയ്തു എല്ലാവരും ഒരുമിച്ച് നിന്ന് നിയമങ്ങൾ പാസ്സാക്കി ഇല്ലാണ്ടാക്കാൻ വേണ്ടി പറ്റി അവർക്കെതിരെ നിൽക്കാൻ വേണ്ടി പറ്റി ഇറ്റ് മെയിൻറ്റൈൻ ഇറ്റ്സ് റൈറ്റ് ടു കൺട്രോൾ ടാക്സേഷൻ ബൈ അസേർട്ടിങ് ദ കിങ് കുഡ് നോട്ട് ലിവ് ഇംപോസിഷൻസ് അപ്പോൾ പുതിയ പുതിയ ടാക്സുകൾ ചുമത്തുന്നതിന് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനു പറ്റി പാർലമെന്റിന് സാധിച്ചു അതൊരു അച്ചീവ്മെന്റ് ആണ് ഇറ്റ് ദാറ്റ് ഇറ്റ് ഹാഡ് റൈറ്റ് ടു ഡിസ്കസ് ഓൾ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ലൈക് റിലീജിയസ് പോളിസി ഡൊമസ്റ്റിക് പോളിസി ആൻഡ് ഫോറൻ അഫയേഴ്സ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് എന്താണ് ജനങ്ങളുടെ താല്പര്യം കണക്കിലെടുത്ത് റിലീജിയസ് പോളിസി മതപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾ ഫോറിൻ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റി ചർച്ചകൾ നടത്തി തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പാർലമെന്റ് സഹായിച്ചു അതുപോലെ ഇറ്റ് മെയിൻറ്റെയിൻ ഇറ്റ്സ് പ്രിവിലേജ് ലൈക്ക് ദ ഫ്രീഡം ഓഫ് സ്പീച്ച് ഫ്രീഡം ഓഫ് എലക്ഷൻ എക്സെട്ര അതുപോലെ തന്നെ എന്താണ് ജനങ്ങളുടെ ഫ്രീഡം സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അതുപോലെ തന്നെ എന്താണ് എലക്ഷൻ നടത്താനുള്ള സ്വാതന്ത്ര്യം തുടങ്ങിയതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റി നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടും സാധിച്ചു ഇതൊക്കെ പാർലമെന്റിന്റെ നേട്ടങ്ങളാണെന്ന് അറിയാം ഓക്കെ നമുക്ക് ഇത്രയും മതി നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം